അങ്ങനെ പാർട്ടി കോൺഗ്രസ് എല്ലാം കഴിഞ്ഞ് കണ്ണൂരിൽ സിപിഎം രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലിച്ചിരുന്ന നേതാക്കൾക്കിടയിൽ ആഴത്തിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ പി ശശിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കടന്നുവരവ് സൃഷ്ടിച്ചിരിക്കുന്നത്. പി ശശി വീണ്ടും കണ്ണൂരിലെ മറ്റൊരു അധികാര കേന്ദ്രമാവുന്നതിൽ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ ജില്ലാ സെക്രട്ടറിയുമായ പി ജയരാജന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നതാണ് കണ്ണൂർ പാർട്ടിയിൽ പുതിയ പോർമുഖം തുറന്നത്. നേരത്തെ ലൈംഗിക ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്തായ പി ശശിയെ വീണ്ടും ഉയർത്തിക്കാട്ടുന്നതിൽ പാർട്ടിയിലെ മുതിർന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടെ അതൃപ്തിയിലാണ്. ഇവരുടെ പിന്തുണയോടെയാണ് പി ജയരാജൻ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ശശിയുടെ നിയമനത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഇപ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ, ഇടതുമുന്നണി കൺവീനറായി ഇ പി ജയരാജൻ, ഇവരുടെ എല്ലാ കടുത്ത രാഷ്ട്രീയ എതിരാളി കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തും. ഇനിയാണ് ഒരുപക്ഷെ യഥാർത്ഥ രാഷ്ട്രീയ കളികൾ തുടങ്ങാൻ പോകുന്നത്. അല്ലെങ്കിലും രാഷ്ട്രീയ പോർമുഖത്തിന് ഏറെ പേരുകേട്ട ജില്ലയാണ് കണ്ണൂർ. പക്ഷെ മുഖ്യമന്ത്രി, സിപിഎം സംസ്ഥാന സെക്രട്ടറി, എൽ ഡി എഫ് കൺവീനർ എന്നിങ്ങനെ മൂന്ന് നിർണായക സ്ഥാനങ്ങളിലും കണ്ണൂകാരെന്നല്ല ഒരേ ജില്ലക്കാർ വരുന്നത് തന്നെ ഇതാദ്യമായിരിക്കും. 1996 എൽ ഡി എഫ് ഭരണകാലത്ത് ഇ കെ നായനാർ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി. 2011 സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കാലത്താണ് ലൈംഗിക ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താവുന്നത്. അന്ന് പി ജയരാജനായിരുന്നു ശശിക്ക് പകരക്കാരനായി ജില്ലാ സെക്രട്ടറിയായത്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്തായെങ്കിലും പാർട്ടിക്ക് അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും അനിവാര്യനായിരുന്നു പി ശശി. അഭിഭാഷകന്റെ റോളിലും ലോയേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹിയുമായി തിളങ്ങിയ പി ശശിയാണ് സിപിഎമ്മിനെ പ്രതിരോധത്തിലാഴ്ത്തിയ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായ സിപിഎം പ്രവർത്തകർക്കായി കോടതിയിൽ ഹാജരായ അഭിഭാഷകരിൽ ഒരാൾ. പിന്നീട് സിപിഎം തലശ്ശേരി ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗം എന്നിങ്ങനെ പടിപടിയായി ഉയർന്ന് ജില്ലാ കമ്മിറ്റിയിലെത്തുകയും കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തോടെ സംസ്ഥാന കമ്മിറ്റിയിലെത്തുകയുമായിരുന്നു. കൂടാതെ ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയ ഇ പി ജയരാജനെ അർഹമായ സ്ഥാനം നൽകാനും ഇതിലൂടെ സിപിഎമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ മൂന്ന് പ്രമുഖ നേതാക്കളും ചേർന്ന് പ്രത്യേകിച്ച് സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ കണ്ണുകാരൻ തന്നെയായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ എങ്ങനെ നേരിടുമെന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്ത ദിവസങ്ങളിലേറെ ശ്രദ്ധിക്കപ്പെടും. ഇ പി ജയരാജനും കെ സുധാകരനും തമ്മിലുള്ള രാഷ്ട്രീയ വൈരം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പൊട്ടിത്തെറിയുടെ ഘോഷയാത്രയായിരിക്കും. അല്ലെങ്കിലേ സുധാകരൻ ടീം സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല സർക്കാരിനി സിൽവർ ലൈൻ ബിരുദ സമരത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വെല്ലുവിളികളും പോരുകളും നിറഞ്ഞതായിരിക്കും കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് സുധാകരനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ.